ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് നമ്മൾ ഒരു വൺ ഡേ ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട്, കരുവാളിപ്പ് പോകാനായിട്ട്, സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട്, നേരം വെക്കാനായിട്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇത് മെയിൻ ആയിട്ട് ഞാനിത് ചെയ്യാൻ കാരണം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ടാൻ പോകാനായിട്ട് നാച്ചുറലായി വീട്ടിലല്ലാതെ ഹോസ്റ്റലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിന്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അറിവിലേക്ക് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്കൊക്കെ പറയും തൊലയിൽ തൊടാൻ പറ്റൂല, മുടി ഇങ്ങനെ പിഴുതു പോരുകയാണെന്നൊക്കെ, അതേപോലെയുള്ള മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി നന്നായി തഴച്ചു വളരാനായിട്ട്, മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 4 വർഷമായി നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരെ സൂപ്പർ റിസൾട്ട് കേൾക്കാനായിട്ട്, ഓയിലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഹെയർ ഗ്രോത്ത് പാക്ക്, അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പ്രൊഡക്ട്സ് വാങ്ങാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് അയക്കും. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത, 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. മാത്രമാണ് നമ്മൾ ഇന്നത്തെ ടിപ്പിനായിട്ട് എടുക്കുന്നത്. അതും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. വൺ ഡേ സ്കിൻ വൈറ്റനിങ് ചലഞ്ചിനായിട്ട് നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയന്റ് ആണ്. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേനാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാട്ടുതേനാണ്, പ്യുവർ ആയിട്ടുള്ള കാട്ടുതേനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പ്യുവർ തേൻ എടുക്കുമ്പോഴാണ് പറയുന്ന പോലെ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു തക്കാളിയാണ് വേണ്ടത്. തക്കാളിയുടെ 2 പീസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നടുമുറിച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേൻ, 1/2 ടേബിൾ സ്പൂൺ തേൻ 2 മുറി തക്കാളിയിലേക്ക് നന്നായി തേച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുഖം കഴുകിയതിന് ശേഷം ഫേസ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ കരിവാളിപ്പ് മാറ്റാനായിട്ട്, നിറം കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഇത്. 5 മുതൽ 10 മിനിറ്റ് സ്ലോയില് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 10-20 മിനിറ്റിന് ശേഷം നമുക്ക് ഫേസ് കഴുകാവുന്നതാണ്. ഇത് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ആഴ്ചയിൽ മിനിമം 3 വട്ടമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, കുരുക്കൾ, കരിവാളിപ്പൊക്കെ മാറി നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. തക്കാളിയിൽ ചെറിയ അളവിൽ അസിഡിക് അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയിലെ പൊട്ടാസ്യം, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് പോവാനായിട്ട്, തിളക്കം കൂട്ടാനായിട്ട് ഇതെല്ലാം സഹായിക്കുന്നതാണ്. തേൻ നമ്മുടെ സ്വാഭാവിക ചർമ്മ രോഗശാന്തി ഗുണങ്ങളുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മികച്ച കൊളാജിൻ വർദ്ധക ഘടകവുമാണ് തേൻ. അതുകൊണ്ട് തന്നെ സ്കിൻ പാക്കിൽ നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു മാറാനായിട്ട്, പാടുകൾ മാറാനായിട്ട്, നമ്മുടെ സ്കിന്ന് യങ് ആയിരിക്കാനായിട്ട്, നല്ല ഗ്ലോ ഉണ്ടാവാനായിട്ട് നല്ലതാണ് തേൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം ഇത് നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം.